वोडाफोन कॉमेडी स्टार्स ग्रैंड फिनाले पावर्ड बाय मलबार गोल्ड। वोडाफोन कॉमेडी स्टार्स ग्रैंड फिनाले पावर्ड बाय मलबार गोल्ड एंड डायमंड्स इन द अवसानते परफॉर्मेंसेस आर गाइस दिस इज गोइंग टू बी एक्साइटिंग स्टेज ले तम पोगनदर स्नेहम राउंडल टीम वीआईपी कॉमेडी स्टार्स ग्रैंड फिनाले युडे वेदी लेकर स्वागतम चेयामा वेरी ऑन स्पेशल टीम वीआईपी ऑन द टीम वी आर हैविंग नेल्सन शूरनाड राजेश तिरुवंबाड़ी बिनु बी कमल एंड नोबी अपम स्नेहम राउंड आने नमन उत्तरी स्नेहिकिना नमरे स्वंदम टीम वीआईपी एंडा परफॉर्म चेयंडन अरियाना इट ओर काउदु गेले सो ओवर टू यू ഞങ്ങളെ ചെയ്യുന്നത് രാജ്യസ്നേഹത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്കിറ്റാണ് ടീം ബി ഐ പി അവതരിപ്പിക്കുന്നത് എനിക്ക് ജന്മനാടിന്റെ ചോര കുടിക്കാൻ ആർത്തിപൂണ്ട വെള്ളച്ചെന്നായ്ക്കളുടെ കുലമുറുക്കാൻ ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയ്ക്കെതിരെ ശക്തമായ സമരമുറകളിലൂടെ അഹോരാത്രം പ്രയത്നിച്ച് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ചോര തുടിക്കുന്ന യുവതി യുവാക്കളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഐഎൻഎ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ നാടിനെ കാർന്നുതിന്നാൻ കടൽ താണ്ടിയെത്തിയ ക്ഷുദ്രജീവികളുടെ പീരങ്കികൾക്ക് നേരെ നെഞ്ചു പിരിച്ചു നിന്ന് ഭാരത് മാതാ കീ ജയ് എന്നുറക്കെ പറഞ്ഞ് പുഞ്ചിരിയോടെ തൂക്കുകയറേറ്റുവാങ്ങിയ ഭഗത് സിംഗ് തുടങ്ങി ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ദേശാഭിമാനികളുടെ പാവന സ്മരണയ്ക്കുന്നിൽ ഒരുപിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദേശസ്നേഹം ആസ്പദമാക്കിയുള്ള ഒരു സ്കിറ്റുമായി ടീം വി ഐ പി എല്ലാരും എണീറ്റേ, 7 മണിക്ക് ട്രെയിൻ വരും. ഇത് കേട്ടാ തോന്നുന്നു ട്രെയിൻ വരുന്നത് ഈ വഴിയാണെന്ന്. എടാ നീ തർക്കുതരം പറയാ, അതാ ചെറുക്കനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ. അച്ചാറ് അപ്പൊ സോഡ അല്ലേ? എന്തിന് അടിക്കാനല്ലേ? എന്റെ പൊന്നണ്ണ, ഇത് ചെറുക്കനെ കാശ്മീരി കൊണ്ടുപോകാനുള്ള അച്ചാറാ. എടാ ഇപ്പോഴത്തെ പയ്യന്മാര് പട്ടാളത്തിൽ പോകുന്നല്ലേ പുകില്, അതൊക്കെ പണ്ട്. എടാ പശുവിന് വച്ചോനു വാക്കാൻ പോയി എന്നെ അല്ലേ 4-5 പട്ടാളക്കാരും കേണൽമാരും കൂടെ വലിച്ചു കെട്ടി പട്ടാളത്തിൽ കൊണ്ട് ചേർത്തത്. എന്നിട്ട് 15 വർഷം കറവയല്ലായിരുന്നാ? കറവേ ഡ്യൂട്ടിയായിരുന്നെന്ന് സമ്മതിച്ചുരമാര്. ആ സദാശിവമെന്നല്ല, എന്നെ കൊലയായിട്ടൊക്കെ. ചെറുക്കൻ ട്രെയിനിലല്ലേ പോണത്? അവന് ട്രെയിനിൽ നിന്ന് തിന്നാന്നേ. അവൻ പട്ടാളത്തിലാണ് പോണത്, അല്ലാതെ പഴം തീറ്റി മത്സരത്തിനല്ല. പക്ഷെ ഏറ്റ കൊല ഏത് വെള്ളമൊന്നും ഇടുകൊണ്ടേ, തീരെ റേഷൻ കാര്യം കഴിയുക, വെള്ളം അങ്ങ് ഒഴിക്കും. ഇപ്പഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ, പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1961 നടന്ന യുദ്ധ സമയത്ത് ഞങ്ങളുടെ ടാങ്കർ എടുത്തോണ്ട് ഇവിടെ നിന്ന് ഒറ്റ വിടിയിൽ വിട്ടില്ലേ, അവസാനം ഞങ്ങൾ ബോർഡറിലെത്തി. എന്നിട്ട് ഞാൻ ശത്രുക്കളെ തപ്പുന്നു, കിട്ടുന്നില്ല. വീണ്ടും തപ്പുന്നു, കിട്ടുന്നില്ല. എത്ര തപ്പിയാലും കിട്ടത്തില്ല. ഒലയെടുത്ത് ഞാൻ അകത്ത് വെച്ചു. അയ്യോ ചഞ്ചലോ, പോയി, എല്ലാം പോയി, എന്റെ ദൈവമേ. അമ്മ ഇങ്ങനെ കിടന്ന് വിളിക്കാതെ എന്താന്ന് വെച്ചാ കാര്യം പറ അമ്മ. നോക്കടാ, നിന്റെ ചേട്ടൻ എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോയടാ. ചോ നോക്കി നിൽക്കാതെ അന്ന് വായിക്ക്. എന്റെ പ്രിയപ്പെട്ട അമ്മേ, എന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളാണ് എന്നെ നിർബന്ധിച്ച് പട്ടാളത്തിൽ വിട്ടത്. 6 മാസം ട്രെയിനിങ് ചക്ക പോലിരുന്ന ഞാൻ ചക്കക്കുരു പോലെ തിരിച്ചു വന്നു. അമ്മേ, അമ്മയ്ക്ക് അച്ഛന്റെ പെൻഷൻ മാത്രം പോരെ, ബോർഡറി വിട്ട് എന്റെ പെൻഷനോട് അമ്മയ്ക്ക് വേണം. അമ്മ മാന്യമിത്രങ്ങളെ, ഞാൻ പോകുന്നു. ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ ദേശം വിട്ടു പട്ടാളത്തെ ചേരാൻ എന്നെ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കും. ഗുഡ് ബൈ. അയ്യോ എന്റെ മോനെ, ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴേ അവൻ പറഞ്ഞതാ പോകുന്നില്ല പോകുന്നില്ല എന്ന്. എന്നിട്ട് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയതോ അങ്ങ് ബോർഡറിലും, അത് പേടിച്ചല്ലേ അവനിപ്പോ നാട് വിട്ടത്. അയ്യോ എന്റെ മോൻ. നിങ്ങൾ ഇവിടെ കിടന്ന് തരാതെ അകത്ത് പോവാ. നീ അവന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്ക്. കുന്തത്തിലെ കുന്തത്തിലെ അവന്റെ മൊബൈൽ ശബ്ദം ഇവിടെ കേൾക്കുന്ന ആണല്ലേ. അവൻ മൊബൈൽ എടുക്കാതെ പോയത്. ഇവിടെ എവിടെ ഉണ്ട് നോക്കുന്നത്? ഇവിടെ നോക്കി. മാമാ അണ്ണന്താ തട്ടിന്റെ അടുത്തിരിക്കുന്നത്. അണ്ണ തട്ടിന്റെ പുറത്ത് എന്തോ ചെയ്യാന്ന? ഞാൻ അത്തപ്പൂ ഇടുന്നടാ, അത്തപ്പൂ. എനിക്ക് അതിർത്തിയിൽ ഡ്യൂട്ടിക്ക് പോകാൻ വയ്യമ്മ, എനിക്ക് പേടിയമ്മ. ഇടെ ഇപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ പണ്ട് ചൈന ഇന്ത്യ ബോർഡർ. ഞാൻ ഇങ്ങനെ കാവലിച്ച സമയത്ത് ചൈന പട്ടാളക്കാരെ എന്റെ നേരെ വെടിവെച്ച്. എന്നിട്ട് വെടി കൊണ്ടില്ലേ? 2 വെടിയുണ്ട് എന്റെ ചെവിക്കകത്ത് കയറിപ്പോയി. ഇപ്പഴും ഞാൻ നടക്കുമ്പോ ആ കിലുക്കമുണ്ട്. കാണും കാണും, ആ 2 ഉണ്ടയുടെ കിലുക്കുമായിരിക്കും. മാമ ഇടയ്ക്ക് ചെവിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ആ ഉണ്ട തുരുമ്പടിക്കും. വെറുതെ ഓരോ പുളുവും കൊണ്ട് എന്നെ പട്ടാളത്തിൽ വിടാനായിട്ട്. എടി അവൻ ഏറ്റവും ഇഷ്ടമുള്ള അരിയുണ്ടൊക്കെ എടുത്ത് ആ ബാഗിനകത്ത് പോയി. ചെടിയുണ്ടയിലെ നടുവിലേക്ക് പോകുന്ന എനിക്കെന്തിനാ മാമ അരിയുണ്ട? മോനെ
നീ വേറൊന്നും വിചാരിക്കണ്ട, നീ ധൈര്യമായിട്ട് പറ്റോ. എന്നെ പട്ടാളത്തിലേക്ക് വിടാൻ മാമനെന്തിനെ താല്പര്യം? എടാ, നീ പട്ടാളത്തിൽ പോയി കഴിഞ്ഞാ ഒന്നാം തീയതി വേറെ പട്ടാളക്കാരന്മാരെ വീട്ടിൽ ചെന്ന് കൈനീട്ടി നിൽക്കണ്ടല്ലോ. അങ്ങനൊരു മാമൻ. ബിജു, നീ പോകുന്ന ട്രെയിൻ ആന്ധ്ര വഴിയാണോ അതോ കൊങ്കൺ വഴിയാണോ? ആന്ധ്ര വഴിയല്ല, കൊങ്കൺ വഴിയും അല്ല. പിന്നെ വഴിയാ? അത് വഴിയും വണ്ടി. ഇപ്പൊ എല്ലാരും പെട്ടെന്നോട്ട് ഇറങ്ങിഞ്ഞോട്ട്, അവിടെ ഇറങ്ങാതെ. അണ്ണാ, വണ്ടിക്ക് സമയം, ഇറങ്ങണ. വരുന്ന കാല അമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ, പോയിട്ട് വാ. തൊന്നാമ ഞാൻ ഭയന്ന് എന്നെ പേടിപ്പിക്കാതെ. അമ്മ, അമ്മ, എന്താ മാമ എല്ലാരും ഇങ്ങനെ? എന്താ മാമ ഇത്? ഏ, വെറുതെ അവനോട്ട് വിഷമിക്കല്ലേ. നീ ഇറങ്ങ്, മക്കളെ വെച്ചല്ലേ. അപ്പൊ എല്ലാരോടും ഞാൻ ഇറങ്ങട്ടെ. മാമ, 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 ഇവനെ പിടിച്ചോ. പോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, കാശ്മീരിലെ പൂഞ്ച്. സമയം രാവിലെ 6:30. കൂലി കളിക്കാൻ സമയമുണ്ടെന്നോ? അതല്ലടാ, ഏത് സമയം അതിർത്തിക്ക് അപ്പുറത്തും ഒരു വെടിയുണ്ട് പ്രതീക്ഷിക്കണമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. അതിർത്തിയിലേക്ക് ഞാൻ പോകുന്നില്ല, പോകുന്നില്ല, പോകുന്നില്ല. ഏത് സമയത്തും പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളുടെ നുഴഞ്ഞു കയറാം. നമ്മൾ ജാഗ്രതയായിരിക്കും. നിങ്ങൾക്ക് മലയാളം അറിയായിരുന്നു? നിങ്ങൾക്ക് മരണമുള്ള സാർ ഇങ്ങനെയാണ് പറമ്പി തേങ്ങ വീണോ നോക്കുന്നത്? തമിണ്ടൻ സാർ, അതിർത്തി ചെക്ക് ചെയ്യാൻ എന്റെ അടുത്തോട്ട് തന്നെ വരി വന്നില്ല. ജോലിയിൽ ശ്രദ്ധ വേണം, മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കണം. ജി സാർ. ദൈവമേ, അങ്ങയുടെ കണ്ണി പെട്ടത് നന്നായി. ഇല്ലേ, ഞാനിപ്പോ അരിപ്പി ആയേനെ. പിന്നെ തണുപ്പടായതല്ലേ. ഇവിടെ ഈ ചായയും കാപ്പിയും കിട്ടത്തില്ലോടിയാണ്ടെടുത്ത്. ഇതാ ഒന്നും മരുന്നില്ല അളിയാ. നേരത്തെ കുടിക്കാൻ പൈസായി കാണും. എന്നാ പിന്നെ ഞാൻ മൂത്രം ഒഴിക്കുന്നില്ല, എനിക്ക് ഒടിച്ചു കളയാൻ വയ്യ. ഞാൻ 12 വയസ്സിൽ അമ്മയോട് പറഞ്ഞ നാട് വിട്ടതാ. അതെന്തിനാ? ഐസ് മേടിച്ചു തരാത്തോണ്ട്. ഇപ്പൊ ഐസ് കാണുമ്പോ എനിക്ക് പേടിയാവണം. ഒരു വല്ലാത്ത തണുപ്പ് തന്നെ ഇത്. എനിക്കതല്ല, ഈ ചപ്പാത്തിയും പരിപ്പ് കറിയുടെ കാര്യം ഓർത്തിട്ടാ. പരിപ്പ് കറി നീ കൂടുതൽ കഴിക്കല്ലേ? ഞാൻ വിചാരിച്ചു രാത്രി യുദ്ധം തുടങ്ങി. ഇന്നലെ അമ്മയുടെ കത്തുണ്ടായി, നാട്ടിൽ പൂരം തുടങ്ങി. അയ്യോ, നമ്മുടെ നാട്ടിലുണ്ട് പൂരം. പൂരം തുടങ്ങി ഞാൻ ആ പ്രദേശത്ത് പോകത്തില്ല. അത് എനിക്ക് വെടിക്കെട്ട് ഭയങ്കര പേടിയാ. അത്രയ്ക്ക് പേടിയുള്ള ഞാൻ ഇനി വെടിയുണ്ടയുടെ പുറത്ത് തല വെച്ചുറങ്ങേണ്ടത്. നല്ലൊരു ഗായകനാകാൻ കൊതിച്ച ഞാനാണ്. എന്നെയാണ് ഈ ബോർഡറിൽ പട്ടാളക്കാരനായിട്ട്. നീ പാടൂ. പിന്നെ ഞാൻ നീ കരയണ്ട, നീ ഒരു പാട്ട് പാടും, ഞങ്ങൾ കേൾക്കട്ടെ. പാട്ട് കളി. ഓ, കാശ്മീർ ആയതുകൊണ്ട് ആ സിനിമയും കണ്ടുകൊണ്ട് ഞാൻ ആ ഒരു പാട്ട് പാടാം. ഓ പാടാൻ പറഞ്ഞു.
കൂവടാ. അവന്മാര് കഴിച്ച് അവന്മാരെ കളിയാക്കണം. അമ്മര് പടപട വടി വെച്ച് കേട്ടിട്ടു. ഈ കമ്പിവേലിന്റെ ഇടയിലൂടെ അമ്മ ഇഴഞ്ഞ് കേറൂടെ. അങ്ങനൊന്നും കേറത്തില്ല. ആ കമ്പിക്കകത്തോടെ 110 കെവി വോൾട്ട് കറണ്ടാ കയറ്റി വിട്ടേക്കുന്നത്. എന്റെ ദൈവമേ, ഇത് കേരളത്തിലും കാണാൻ വരുന്നെങ്കിൽ എന്നേ അമ്മ ഇഴഞ്ഞ് കേറി നമ്മളെ കൊന്നേന്. അതെന്ത്? എപ്പോഴും പവർ കട്ട് അല്ലേ. ജവാനോ ഖാനെ കെ ലിയേ സബ് തയ്യാർ ഹേ, ചലോ ഖാനാ നഹീ ചാഹിയേ. സാബ് ഇത്തിരി വെള്ളം വേണം കുടിക്കാൻ. ക്യാ ഹേ? ഇത്തിരി വെള്ളം വേണം കുടിക്കാൻ. എനിക്ക് മൂത്രത്തിൽ കല്ല. ക്യാ ഹേ? മൂത്രത്തിൽ മൂത്ര ഇത് മൂത്രത്തിൽ കല്ല്. ഓ പത്ര? ആ അതെ തന്നെ, പത്രക്ക മൂത്ര. അരെ പായ പകലില്ല, രാത്രിയാണ്, തണുപ്പടിക്കും മാത്രം. പയറും കഞ്ഞിയും കിട്ടും സാർ. ഇത്രയും തണുപ്പുണ്ടാക്കി ഇങ്ങനെ മാത്രം എന്തിട ഇത്ര ചൂട്. കുറച്ച് ഗോതമ്പെടുത്ത് ഒരു കുറ്റി പുട്ടവിച്ച് തരാമോ? ഓക്കൊക്കെ കണ്ടോ, ഭയങ്കര ഹിന്ദിക്കാരനാ വിചാരം. ഒരു ദിവസം ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ബാലരമ വായിച്ച് ചിരിച്ചു കിടന്ന് മണ്ണിൽ നിന്നും. സംഭാവന ഓവർ ഓവർ. ആന്റണി എന്താടാ ഇവിടെ അമ്പലം ഉണ്ടോടാ? അല്ലെ പ്രസാദ് ആനയാ സംഭാവന എന്ന് പറയുന്നത്? ഇവിടെ മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ? കണ്ടടാ കാശ്മീർ പെൺകുട്ടിയുടെ സൗന്ദര്യ ആപ്പിള് കണക്കേ നെല്ലളിയ. ഒരു മിനിറ്റ് ഒന്ന് മാറി. പുഞ്ചവയലു കൊയ്യ കരുമ്പിപ്പെണ്ണല്ല, ഇത് ഓറഞ്ചാ. ഓറഞ്ച് പറിക്കാൻ ആപ്പിള് പറിക്കാൻ ഞാനും പോരട്ടു. ഓപ്പിൾ പിടിക്കാൻ ആപ്പിൾ പിടിക്കാൻ ഞാനും പോരട്ടു. പിന്നെ ഓറഞ്ച് പിടിക്കാൻ ആപ്പിൾ പിടിക്കാൻ ഞാനും പോരട്ടു. ഞാനും പോരട്ടു, ഞാനും പോരട്ടു, ഞാനും പോരട്ടു, ഞാൻ അങ്ങ് പോരട്ടു. എന്നിട്ട് 100 പ്രാവശ്യം ഇങ്ങനെയാക്കാം. ഓക്കെ സാർ. പണിപ്പണ്ട് ഇവിടെ അങ്ങനെയാണെന്ന് പറയട്ടെ, നമുക്ക് ഒരു താല്പര്യമില്ല വന്നതാണ് പട്ടാളത്തിൽ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പിന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്. വീട്ടെല്ലാം കൂടി നിർബന്ധിച്ചുകൊണ്ടല്ലേ നമ്മൾ വന്നത്? ഒരു പൊക്കടാ മീശി, ഒരു ചക്കടാ ഹിന്ദി. എന്റെ ദൈവമേ, സത്യം പറയോ, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അളിയ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ 100 വട്ടം തോക്ക് വെച്ച് താഴാനും പൊങ്ങാനും അളിയെ സൗകര്യത്തിന് എന്റെ കൈ കിട്ടിയാണ്. പോകുന്നതിനെ ഉണ്ട്, എവനെ ഒരു മാന്തെങ്കിലും മാന്താൻ ഞാൻ പോകത്തില്ല, സത്യം. പിറന്ന നാടിനെ പെറ്റമേക്കാൾ സ്നേഹിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ. ജന്മനാടിനു വേണ്ടി ജീവൻ സമർപ്പിക്കുമ്പോഴാണ് ഓരോ പട്ടാളക്കാരുടെയും ജന്മം സമരമാകുന്നത്. ഈ യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മളില്ല, വീടില്ല, കുടുംബമില്ല. ഒരേ ഒരു വിചാരം, ഒരൊറ്റ വികാരം, ഞാനൊരു ഇന്ത്യക്കാരനാണ്. മഞ്ഞും മഴയും വെയിലും സഹിച്ച് മരണം പതിയിരിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ രാപ്പകൽ ജാഗരൂകരായിരിക്കുന്നത് ലക്ഷക്കണക്കിന് സഹോദരങ്ങളെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. മുംബൈ താജ് ഹോട്ടലിൽ നുഴഞ്ഞു കയറി അക്രമം അഴിച്ചുവിട്ട രാജ്യദ്രോഹികൾക്കിടയിലേക്ക് പ്രാണഭയമില്ലാതെ ഊർന്നിറങ്ങി ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ധീര ജവാന്മാർക്ക് വേണ്ടി, ഇവിടെ മരിച്ചു കിടക്കുന്ന നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. രാജ്യസ്നേഹികളായ നമ്മുടെ ധീര ജവാന്മാർക്ക് ടീം VIPയുടെ പ്രണാമം. വോഡഫോൺ കോമഡി സ്റ്റാർസ് ഗ്രാൻഡ് ഫിനാലെ
powered by Malabar Gold.